സോ ഹലോ ഗൈസ്, ബാക്ക് ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് എൽ ഡി പ്ലെയറിൻ്റെ ലോ ആൻഡ് പി സി സെറ്റപ്പാണ് ഗൈസ്. ലോ ആൻഡ് പി സി സെറ്റിംഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതാണ് ഗൈസ്. അപ്പം നമ്മൾ ഒത്തിരി പറഞ്ഞ സമയം കാണുന്നില്ല ഗൈസ്. അപ്പം ഈ ഒരു സെറ്റിംഗ്സ് വെച്ച് ഏതൊരു പി സിയിലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് എൽ ഡി പ്ലെയർ ഓടിക്കാൻ പറ്റും ഗൈസ്. അപ്പം ലോ ആൻഡ് ഡിവൈസിൽ പറ്റിയ ഇമുലേറ്ററിൻ്റെ ലിസ്റ്റിൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇമുലേറ്ററായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ഇമുലേറ്ററാണ് എൽ ഡി പ്ലെയർ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ബ്ലൂ സ്റ്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ലോ ആൻഡ് പി സി പ്ലെയർസ് ബ്ലൂ സ്റ്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ എൽ ഡി പ്ലെയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റൻസ് മാനേജർ ഓൺ ആക്കുക. ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണിക്കും. ഈ ഒരു സാധനത്തിനാണ് നമ്മുടെ കൊടുത്തേക്കാം ഒപ്റ്റിമേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിംഗ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെയായിട്ട് ഒപ്റ്റിമേഷൻ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ഉണ്ട്. അവിടെ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ അവിടെ ഡിസ്ക് വെർച്വൽ ഡിസ്ക് മോഡ് സംതിങ് ഉണ്ട്. അത് നിങ്ങൾ ഹൈ പെർഫോമൻസിൽ ഇട്ടേക്കാണോ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അത് പിന്നെ ഓക്കെ ഇതിൻ്റെ മേലത്തെ നമ്മുടെ മൾട്ടിപ്പിൾ ആ ഒപ്റ്റിമേഷൻ എഫ് ചെയ്ത് അത് നമ്മൾ 30 ആക്കിയിടുക. ഓക്കെ, അതിന് താഴെ ഒരു ചെറിയ ഓപ്ഷൻ ഡിസേബിൾ ഓഡിയോ സംതിങ്. ആ ഒരു സംഭവം നമ്മൾ ഓണാക്കിയിടാം, വേണമെങ്കിൽ ഓണാക്കിയിടാം. ഓക്കെ, അല്ലെങ്കിൽ ഓണാക്കിയിടാം. പിന്നെ മെമ്മറി ഒപ്റ്റിമേഷൻ അത് നിങ്ങൾ അതും നിങ്ങളുടെ പക്ഷമാണ്. അത് നിങ്ങൾക്ക് അത് ഓണാക്കിയിട്ട് ലാഗ് ഉണ്ടെങ്കിൽ അത് ഓഫാക്കിയിടുക. ഓണാക്കിയിട്ട് ലാഗ് കുറയുന്നുണ്ടെങ്കിൽ അത് ഓണാക്കിയിടുക. ഓക്കെ, പിന്നെ താഴത്തെ സെറ്റിംഗ്സ് എല്ലാം അതുപോലെ തന്നെ ഇടുക. വേറെ ഒന്നും നമ്മൾ മാറ്റേണ്ടതായിട്ടില്ല. ഈ ഒരു 3 സെറ്റിംഗ്സ് ഈ ഒരു സെക്ഷനിൽ മാറ്റാനുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇത് ഓണാക്കണം. അങ്ങനെ ഒരു സംഭവം കാണിക്കുക. അതായത് ഞാൻ പറഞ്ഞത് അത് ഓണാക്കണമെങ്കിൽ ആ രണ്ടാമത്തെ സെക്കൻഡ് ആ ഫീസിൻ്റെ താഴെ കിടന്ന സെറ്റിംഗ്സ് ഓണാക്കണമെങ്കിൽ വേണമെങ്കിൽ ഓണാക്കിയാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ സെറ്റിംഗ്സ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് വരും. ഓക്കെ, നമ്മൾ എൽ ഡി പ്ലെയർ ഓണാക്കി വേണമെങ്കിൽ ഈ സെറ്റിംഗ്സ് എടുക്കുക. ഇങ്ങനെ എടുക്കുക, ഇതാണെന്നൂടെ എളുപ്പം, കാരണം അത്രയും ലോഡ് കൊടുക്കാണ്ട് പി സിക്ക്. ഓക്കെ, പിന്നെ ഓണാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സെറ്റിംഗ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് കോർ റെക്കമെൻഡ് ചെയ്യുന്ന വേണമെങ്കിൽ ഹാഫ് വെക്കാം, ഉള്ള കോർ തന്നെ വെക്കാം. ഓക്കെ, 2 കോറാണ് റെക്കമെൻഡ് ചെയ്തേക്കുന്നത്, റെക്കമെൻഡ് ചെയ്ത് വെക്കാം. പിന്നെ അവിടെ കുറച്ച് റെസൊല്യൂഷൻ, ഏറ്റവും കുറഞ്ഞ റെസൊല്യൂഷൻ 2 GB റാം ഉള്ളത്, അതിൻ്റെ മുകളിൽ 4 GB റാം ഉള്ളത്. അതായത് നിങ്ങളുടെ റാം കുറവാണെങ്കിൽ നൈസായിട്ട് റെസൊല്യൂഷൻ കുറച്ച് യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ പറയുന്ന പോയിൻറ്റ്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞത് കോഴ്സിൻ്റെ കാര്യം, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഉള്ള കോഴ്സിൻ്റെ പകുതി യൂസ് ചെയ്യുക. കോഴ്സ് എന്താണെന്ന് അറിയാത്തതായിട്ട് ആരും കാണത്തില്ല. കോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ CPU കോഴ്സാണ്, എല്ലാ കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ ടാസ്ക് മാനറിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാസ്ക് മാനറിൽ പോയി പ്രോസസ്സ് നോക്കാൻ മതി. ഓക്കെ, പിന്നെ നമ്മുടെ റാം കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ട് ഹാഫ് അല്ലെങ്കിൽ ഉള്ള കോർ എടുക്കുക. റാമിൻ്റെ കാര്യം അവർ റെക്കമെൻഡ് ചെയ്തേക്കുമെങ്കിലും ഫോട്ടോ വെച്ചാൽ അതിൻ്റെ പകുതി വെക്കണം. പിന്നെ നമ്മുടെ റാമും പകുതി വെക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഡിസ്ക് മാനേജ്മെൻറ്റ് അവിടെ നമ്മൾ വെർച്വൽ അതായത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. മനസ്സിലായി, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അവിടെ താഴത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പാൻഡ് 16 GB ആക്കി വെക്കണം. ഓക്കെ, 16 GB ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ വോയിസ് കവർ കൊടുക്കുന്നതിന് എനിക്ക് ശരിക്കും വീഡിയോയ്ക്കകത്ത് എന്തോ ഞാൻ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാൻ അപ്പം വോയിസ് കവർ കൊടുത്തില്ല. പിന്നെ ബാക്കിയുള്ള സെറ്റിംഗ്സ് എല്ലാം അതുപോലെ ഇടുക. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് സെറ്റിംഗ്സ് വന്നിട്ട് അവിടെ ഫ്രെയിം റേറ്റ് എടുത്തിട്ട് 120 ഫ്രെയിം റേറ്റ് ആക്കി വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അസ്യൂസിൻ്റെ ഒരു മോഡൽ വരും. പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോടെ വരും. അസ്യൂസിൻ്റെയാണ് ബെറ്റർ. ഓക്കെ, അസ്യൂസിൻ്റെ വെക്കുക. ഓക്കെ, നെറ്റ്വർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതുപോലെ തന്നെ വെക്കുന്നതാണ് കേസ് നല്ലത്. പിന്നെ ഫെർദറായിട്ട് നമ്മളൊന്ന് നോക്കാൻ, പിന്നെ ഇവിടെ നമ്മുടെ ഗെയിം സെറ്റിംഗ്സ് ഇല്ലാത്ത 60 FPS ഇടുക. പിന്നെ അവിടെ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഗൈസ്, ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തവർക്ക് വേണ്ടി അവിടെ നമ്മുടെ ആ ഒരു ഓപ്ഷൻ എല്ലാം 720 ഡിഫോൾട്ടിൽ എടുത്തിടുക. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷൻസ് എല്ലാം 720 FPS. പിന്നെ ഈ ഒരു സാധനം ഓൺ ആക്കരുത് ഗൈസ്. അവിടെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഹൈ എൻഡ് ബീസിക്കൊണ്ടാണ് ഓൺ ആക്കരുത്. അഥവാ നിങ്ങൾക്ക് ഓണാക്കിയൊന്നും ടെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഓണാക്കി ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ലാഗൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ഗൈസ്, പവറാക്കാം. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതായില്ലെങ്കിൽ ഓക്കെ ഓണാക്കാം. അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടീയറിങ്ങും നമ്മുടെ ലാഗും ഒക്കെ ഇച്ചിരി കുറയും. പക്ഷേ അത് ഇച്ചിരി ഹൈ എൻഡ് പി സിക്ക് ഉള്ളതാണ്. ഓക്കെ, അതോ കുഴപ്പമൊന്നുമില്ല. അപ്പം ഈ ഒരു സെറ്റിംഗ്സ് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റും. പിന്നുള്ള സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോസിൻ്റെയാണ്. വിൻഡോസിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റിയും അഫിനിറ്റിയും. ഓക്കെ, ഈ 2 സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുന്ന എളുപ്പ കാര്യമാണ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. We all have our reasons why we are on this track. Oh, we all have our burdens, yeah, but we just keep on fighting and we never look back. Here we go, 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 let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come, my tears, still breathing, standing up, everybody's gonna see it. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ എൽ ഡി പ്ലെയറിൻ്റെ ലാഗൊക്കെ ഫിക്സ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വീഡിയോ കണ്ടിരുന്നതിന് നന്ദിയുണ്ട് ഗൈസ്. അപ്പം ഇതുപോലെ നല്ല നല്ല കണ്ടന്റും നല്ല നല്ല പ്രോബ്ലം സോൾവ് ആക്കുന്ന വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം പുതിയ വീഡിയോ എടുക്കണം. ശരിയാണ്.